എല്ലാ കുട്ടികൾക്കും ഗുഡ് മോർണിംഗ്. അപ്പം 2 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വ്യൂസൊക്കെ പറ്റ കുറവാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷൻ കയറിയിട്ട് അതാട്ടോ വീഡിയോ ഒന്ന് 2 ദിവസം വീഡിയോ ഇടാവുന്നത്. വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കരുതി എന്താ വീഡിയോ ഇടാവുന്നിട്ടും കാര്യമില്ലല്ലോ എഴുതിയുണ്ട്. അങ്ങനെ എന്ത് വീഡിയോ എടുക്കണ്ടിട്ട് ഞങ്ങൾ. അപ്പം ചായയും കടിയൊക്കെ ആയിട്ടോ ഞാൻ ഈ കഞ്ഞിക്ക് വെള്ളം വെക്കുകയാണ്. തീ നിറ്റടിച്ചാലോ കഴിഞ്ഞാൽ പിന്നെ തീയാട്ടേന്ന്. പിന്നെ തീയൊന്നും കൂടി ഊതി കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചാണ് കേട്ടോ. ചായയുടെ കടി പറഞ്ഞത് ദോശയാണ്, ഉഴുന്ന് ദോശയാണ്. ഉഴുന്ന് ദോശ ഏട്ടന് ദോശ ഉണ്ടാക്കി കൊടുത്ത ഏട്ടം പഞ്ചസാര കൂട്ടി ചായ കുടിച്ച് പോയിട്ട് ഞങ്ങൾ സമ്മന്തി ഇറക്കിയിട്ട് ദോശയ്ക്ക് വെച്ച് പല്ലേച്ചാണ്ട് അവിടെ ഇരിക്കേണ്ട കൊലായ്മയിൽ. അപ്പം ഞാൻ നാളികേരം പൊട്ടിച്ചാണ് നാളികേരം ചരക്കെടുക്കട്ടെ കേട്ടോ. ചട്ടിനിയല്ല സമ്മന്തി ഉണ്ടാക്കണേ. ഇതവിടെ കിടന്ന് ചൂടാവട്ടെ എന്നിട്ടാണ് അരി ഇടാൻ. ഗുഡ് മോർണിംഗ്. എൻ്റെ കുട്ടി എന്താ ടീൻ്റെ അറിയാം? നാളികേരം പൊട്ടിച്ചാണ് പാഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്ക് നാളികേരത്തിൻ്റെ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നാളികേര വെള്ളം വേണം പറഞ്ഞാണ് കുടിക്കുക. ഇനി ഞാൻ ഇത് ചരുകിയെടുക്കട്ടെ കേട്ടോ. സമ്മന്തി അരിക്കാൻ നാളികേരമൊക്കെ ചരുകിയിട്ടുണ്ട്. അതിക്ക് ഞാനൊരു കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളകും പൊടിയും ഉപ്പും ചേർത്താണ്ട് ഞാൻ ഇതൊന്ന് അരച്ചോണ്ടട്ടെ. ഇത്തിരി മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്താണ്ട് സമ്മന്തി അരക്കട്ടെ കേട്ടോ. സമ്മന്തിയൊക്കെ ഞാൻ ഒരുപാട് വട്ടം കാട്ടി തന്നതാണ്. ഇതൊന്ന് അരച്ചോണ്ടട്ടെ. അപ്പം സമ്മന്തിയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അരി ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അരി അവിടെ കടന്ന് വേകുമ്പത്തേന് ചാവടി ചെയ്യുമ്പത്തേനും ഒന്ന് തിളക്കുമല്ലോ. വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ വെച്ചു സമ്മന്തി അരച്ചപ്പോൾ വെച്ച് ചാവടിക്കാണ് കേട്ടോ. സമ്മന്തി ദോശയിലെണ്ണിയെ എങ്ങനെ ഉണ്ടാവും? രസമുണ്ടാവും. അപ്പം ചായ അരി ഇട്ട് കൊടുത്തിട്ടാണ് ചായ അടിക്കാൻ കേട്ടോ. ഇവിടെ കടന്ന് വേവട്ടെ. ചാടിക്കല്ലേ ജിത്തോ? അപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ രണ്ട് ഏട്ടൻ്റെ ഇന്നലെ ഇത്തെ പണി ഡ്രസ് തിരുമ്പാണ്ട്. അപ്പൊ അത് തിരുമ്പ് ഇട്ടേതി. അരി വേകുമ്പത്തേന് ഇവിടെ വെയിലാകുമ്പത്തേന് അത് തിരുമ്പ് ഇട്ടേതി. സോപ്പും പൊടിയിലിട്ടാണ്ട് തിരുമ്പട്ടത്. അപ്പൊ കിണറ്റിൽ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? 2 റിങ് വെള്ളമല്ലേ, ഇപ്പൊ 1.5 റിങ് വെള്ളമായിട്ടുണ്ട്. എത്ര പെട്ടെന്നാ അറിയോ വെള്ളം കുറയുന്നത്? മഴ വേണമെങ്കിൽ എല്ലായിടത്തേക്കും പെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ല. ഈ ഭാഗത്തേക്ക് മാത്രം മഴ പെയ്തിട്ടില്ല. അപ്പം നമ്മളെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് പയറുണ്ടായിരുന്നു. ആ പൊട്ടിച്ച് കഴുകി പൊട്ടിച്ച് വെച്ചാണ് കേട്ടോ. മുളക് ഉതിരിട്ടുണ്ടെങ്കിത് ഞാൻ ചോറ് എന്താ നോക്കട്ടെ കേട്ടോ. അരി ഇട്ടിട്ട് കുറച്ച് നേരമായില്ലേ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് ഊറ്റിയാണ്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ കേട്ടോ. മീൻകറി എന്നാൽ മീൻ മേടിക്കണം. ഇന്ന് മീൻകറിയാണ് ഉണ്ടാക്കണേ. അപ്പം ഞാൻ ചോറ് ഊറ്റിയെടുക്കട്ടെ. എൻ്റെ ഇടയിൽ മുളകും നരിഞ്ഞിട്ടെ. ഉപ്പേരി ഉണ്ടാക്കട്ടെ. അപ്പോൾ പപ്പടം, രണ്ട് പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം കാച്ചി ഉപ്പേരിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി ഇവിടെ കടന്ന് വേകട്ടെ. ഇവിടെ കടന്ന് വേകട്ടെ. മീൻകാരി വന്നിട്ടാണ് മീൻ മേടിക്കുന്നത്. അപ്പോൾ നമ്മളെ കയറുപ്പേരിയൊക്കെ വെള്ളം വറ്റി വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വാങ്ങിയൊക്കെ മീൻ വണ്ടി ഇത്ര നേരമായിട്ട് മീൻ വണ്ടിയിൽ ഒറ്റേക്കാല മീൻകാരി വരികയാവും. ആ കഴിച്ചിട്ടുണ്ട് ചോദിച്ചു. മീൻകാരി വന്നാൽ മീൻ വരുത്തണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഉപ്പേരിയും ചോറൊക്കെ ആയിട്ടോ. ഇനി കറി മാത്രം ആയാൽ മതി. അപ്പം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീൻ ഇതാക്കണം. മത്തീൻ്റെ കുറച്ച് വത്തലും വാങ്ങിയില്ല. ലച്ചുവിന് മത്തി മീൻ പറ്റൂല. കറി വെച്ചാലൊന്നും ഉള്ള കൂട്ടില്ല. വത്തലാകുമ്പോൾ ഒക്കെ ഇഷ്ടമാണ് വറുത്താൽ. അപ്പോൾ കുറച്ച് വത്തലും വാങ്ങി മത്തിയും വാങ്ങി. മത്തി മീനൊക്കെ കണ്ടിട്ട് കുറേ ആയി. ഇപ്പോൾ മത്തിയൊന്നും കിട്ടല തന്നെ അല്ല, ഭയങ്കര വിലയാകൊണ്ടേ. മത്തി മീൻ ഇതിലെ വരുന്ന ആളൊന്നും കൊണ്ടല്ലില്ല. അപ്പം ഞാൻ അതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം വത്തല മീനാണ് കേട്ടോ നന്നാക്കണത്. വത്തൽ മേടിച്ചാൽ എന്താ അറിയുമോ, നന്നാക്കാൻ കുറച്ച് പണിയാണ്. പക്ഷേ
തിന്നാൻ നല്ല ടേസ്റ്റാണ് പറഞ്ഞില്ലേ. നന്നാക്കാൻ ഇത്തിരി പണിയാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ലച്ചുണ്ട് അവിടെ കളിക്കിന്. ലച്ചുവിൻ്റെ കളിക്കൂട്ടുകാരന്മാരൊക്കെ പോയിട്ടുണ്ട്. വിരുന്ന് എന്നോരൊക്കെ പോയി. ഇപ്പം ഒറ്റയ്ക്കായിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ കളിക്കാൻ ആരുമില്ല. എൻ്റെ ഒറ്റയ്ക്കായിട്ടേ. ഒക്കെ പുറത്തേടാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഇവിടെ പൂച്ച വന്നിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഞാൻ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് വത്തല് നന്നാക്കിയുണ്ട് കേട്ടോ. മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. മത്തിമീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. മത്തിക്ക് പഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പഞ്ഞി മുളകും മഞ്ഞളും പറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പും പഞ്ഞി പറഞ്ഞ അറിയാവോ? ആ പഞ്ഞി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കേട്ടോ. മീൻ്റെ മുട്ട അങ്ങനെയാണ് ഇവിടെ പഞ്ഞി എന്നാ പറയുക. പിന്നെ തക്കാളി ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം മീൻ വറക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം മീൻ കറി ഉണ്ടാക്കാൻ. ലച്ച് പഞ്ഞിക്ക് നോക്കി കുത്തിരിക്കുകയാണ്. പഞ്ഞി ആദ്യം മറക്കാമോ പറഞ്ഞാണ്ട് നോക്കിയിരിക്കുന്നത്. എന്താക്കണ? ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളകും കരിയേപ്പിൻ്റെയാണ്. കരിയേപ്പിൻ്റെ ഒരു തണ്ട് കരിയേപ്പിൻ്റെ ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ട്. കരിയേപ്പിൻ്റെ ഇടയ്ക്കാണ് ക്ഷാമം. അപ്പം ഞാൻ മീൻ പഞ്ഞി വറക്കട്ടെ കേട്ടോ. ആദ്യം എന്നിട്ട് മീൻ വറുത്തിട്ടാണ് മീൻ കറി ഉണ്ടാക്കാം. അപ്പം മീനിൻ്റെ പഞ്ഞി വറുത്തുഞ്ഞത് മക്കൾക്ക് രണ്ടാകും കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇനി ഞാൻ വത്തല മീൻ വറക്കട്ടെ. വത്തല് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പഞ്ഞി വറക്കും. അപ്പം നമ്മളെ വത്തല് അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വത്തല് പൊരിച്ച് കഴിഞ്ഞ് മത്തിനെയും കറി വയ്ക്കട്ടെ കേട്ടോ. ഞാനിന്നും ചെറിയ ഉള്ളി എടുക്കല്. ഇന്നിപ്പോൾ ചെറിയ ഉള്ളി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ല. അപ്പം ഞാനൊരു വല്യുള്ളിൻ്റെ ഒരു കഷ്ണം ഒരു വല്യുള്ളി പറഞ്ഞാൽ വലിയ ഉള്ളിയാണ് കേട്ടോ. അത് മുഴുവനായിട്ടും നിർത്തിട്ടില്ല. അതിൻ്റെ ഒരു മുറി എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ആ ബാക്കിയുള്ള എണ്ണയ്ക്ക് ഉലുവ ഒട്ടിച്ചു കൊടുത്താണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. കരിയേപ്പിൻ്റെ എന്നിട്ട് ഇരുപുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുടംപുളി ആർക്കും പറ്റൂല. ഇരുപുളിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ വാട്ടിയെടുത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താണ്ട് പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് വെള്ളം തിളക്കിണ്ട് കേട്ടോ. ഇതിലേക്ക് തിളച്ചേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കട്ടെ. ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ പുളിവെള്ളം. അപ്പം ഞാൻ ഇതൊക്കെ മീൻ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. മത്തിമീന് ചക്ക കൂട്ടാലി അല്ലെങ്കിൽ പൂളൊക്കെ കിട്ടണം. അല്ല ജിറ്റോ പൂള മേടിച്ചോണ്ട് തന്നെ കഴിക്കും. മത്തിൻ്റെ കോമ്പിനേഷനാണ് ചക്ക കൂട്ടാനും പൂള്. അപ്പം ഞാൻ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതോടെ കടന്ന് വേവട്ടെ കേട്ടോ. അടച്ചു വെച്ച് വേവിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.